ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കറിയാട്ടോ വൻ പയറ് മെഴുക്കുപുരട്ടി. ഇത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മമ്മി ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു കറിയാട്ടോ. ഞങ്ങൾക്ക് തന്നുവിട്ടിരുന്ന കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി, വൻ പയർ മെഴുക്കുപുരട്ടി, പരിപ്പ് മെഴുക്കുപുരട്ടി, പിന്നെ ചെറുപയർ തോരൻ. ഇത് സ്ഥിരമായിരിക്കട്ടെ ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കറി മതിയാവും കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മമ്മിയോട് പറയും, മമ്മിക്ക് നല്ല സുഖമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കറിയൊക്കെ തന്നു, എളുപ്പമുള്ള കറികളല്ലേ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇങ്ങനത്തെ കറികളൊക്കെ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. അപ്പോൾ ഈ വൻപയർ ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തൊന്നും വെക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ അന്നേരം തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 3/4 കപ്പ് വൻപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലതായി കഴുകണം, ഇതിൻ്റെ അകത്ത് കല്ലൊക്കെ ഉണ്ടാവും. അരി കഴുകുന്ന പോലെ തന്നെ അരിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല, കഴുകി ഉടനെ തന്നെ യൂസ് ചെയ്യണം. കുക്കറിലേക്ക് ആക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. കുതിർക്കാതെ വെച്ചത് കൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചേക്കണത്. കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം വേണം കേട്ടോ. ഇനി വൻപയറിലേക്ക് ഒന്ന് നമുക്ക് വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു 8 ചെറിയുള്ളി, വലുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം മതിയാവും കേട്ടോ. അത് തൊലി പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, 2 വറ്റൻമുളക്, അതിന് 2-3 ഒക്കെ ചേർക്കാം കേട്ടോ. ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇടികല്ലിലേക്ക് ഞാൻ ആദ്യമേ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ആദ്യം ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഇതൊന്ന് ചതയ്ക്കാം. വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വെളുത്തുള്ളി ചേർക്കാറില്ല, ഇതായിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, ക്രഷ്ഡ് ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. നമ്മുടെ മുളകും ചതഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ചതയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ്. ഒരുപാട് ചതയേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് ഇടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് മതി. അപ്പോൾ നമ്മുടെ വൻപയർ എന്തായി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. മെഴുക്കുപുരട്ടിയല്ലേ, അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ വേണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വറ്റൻമുളക്, കറിവേപ്പില ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അതിനുശേഷം ഇതൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ നിറൊന്നും ആകണ്ട കേട്ടോ. ഈ ഉള്ളി ഒരുപാട് മൂത്ത് പോകണ്ട, ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടിവെച്ചാൽ മതി കേട്ടോ. ഈ ഒരു പരിവൊക്കെ കേട്ടോ, എന്നാൽ ഉള്ളി മൂത്തിട്ടുമുണ്ട്, എന്നാൽ ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല, ആ ഒരു പരിവ കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിറക്കാം. ഉപ്പ് ചേർക്കാം. സാധാരണ ഞാൻ പയർ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനത് വിട്ടുപോയതാണ്. അങ്ങനെ ആകുമ്പോൾ പയറിൽ നല്ലതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് താമസമാണ് ഉപ്പ് പിടിക്കാനായിട്ട്. തിളച്ച് ഇതൊന്ന് കുറുകി വരണം കേട്ടോ. അങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു സ്റ്റേജിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഗ്രേവി ഉണ്ട് ഇതുപോലെ. ഇതിപ്പോൾ എന്താ, ഇത് ചൂടാറുമ്പോൾ ഒന്ന് നന്നായിട്ട് തിക്കാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൻപയർ മെഴുക്കുപുരട്ടി റെഡി ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ചോറും പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ചോറിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ മോരുകറിയോ അല്ലെങ്കിൽ തൈരോ പിന്നെ ഒരു മത്തി വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമാട്ടോ അതിങ്ങനെ കഴിക്കാനായിട്ട്, ആ ഒരു കോമ്പിനേഷനിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ വൻപയർ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന കണ്ടില്ലേ, നല്ല എളുപ്പമല്ലേ. ഇതാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണെങ്കിൽ നല്ല ലൂസ് പോലത്തെ കറിയൊക്കെ, അതല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.